മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരു സംഭവം ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു വിഷയം, തഅ്സീറു റൂഹി ഫിർ റൂഹ്, ഒരു റൂഹ് മറ്റൊരു റൂഹിൽ സ്വാധീനം ചെലുത്തുമെന്നാണ്. ഒരാത്മാവ് മറ്റൊരാത്മാവിൽ സ്വാധീനം ചെലുത്തും. മഹാനായ ഇമാം അൽ ഖൈറുവാനി അവരുടെ പ്രസിദ്ധമായ കിതാബുണ്ട് അൽ ബുസ്താൻ, അതിൽ ഉദ്ധരിക്കുന്ന ഒരുപിടി സംഭവങ്ങൾ. സ്വപ്നത്തിൽ റൂഹ് റൂഹിനെ പ്രതിഫലം ചെലുത്തുകയാണ്, അത് പ്രത്യക്ഷത്തിൽ കാണാനും പറ്റും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറഞ്ഞിരുന്നൊരു മനുഷ്യൻ, ഈ ഷിയാ വിശ്വാസികൾ അങ്ങനെ ചെയ്യും, അബൂബക്രതങ്ങളെയും സിദ്ദീഖെന്നവരൊക്കെ ചീത്ത പറയുന്ന ആളുകളുണ്ട്, ഒരുപാട് ഷിയാക്കൾ. ഇമാം ഖൈറുവാനി തങ്ങൾ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാ. തന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്ത സന്ദർഭം, സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും വല്ലാണ്ട് ചീത്ത പറയുന്നേ, അങ്ങനെ ചീത്ത പറഞ്ഞപ്പോ ഇദ്ദേഹം മുസ്ലിമായ അഹ്ലുസുന്നയുടെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, പൊന്നാര ചങ്ങാതി, നിങ്ങൾ സിദ്ദീഖ് എന്നവരെ ഉമർ തങ്ങളെയും ചീത്ത പറയല്ല. അവര് പറയണ്ടാ, അലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫ ആകേണ്ടത്, അത് സിദ്ദീഖ് എന്നവർ തട്ടിയെടുത്തു. അലി തങ്ങളാ രണ്ടാമത്തേതാകേണ്ടത്, അത് ഉമർ തങ്ങൾ തട്ടിയെടുത്തു. ഇങ്ങനെ പറയൻ എന്താ ചെയ്യാം? അങ്ങനെ ഒരു ദിവസം ഞാനും അയാളും തമ്മിൽ ശണ്ഠ കൂടി, ഒരുപാട് നേരം ചർച്ചയായി. ആ മനുഷ്യൻ ഇങ്ങനെ ചീത്ത പറഞ്ഞു, ഞാൻ സങ്കടപ്പെട്ട് പരക്കു പോന്നു. അന്ന് ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല, സങ്കടപ്പെട്ട് ഉറങ്ങി. യാ അല്ലാ, എന്താ ചെയ്യുക? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിലെ ഇയാൾ ചീത്ത പറയുന്നത്, ഞാനെന്ന് ഉറങ്ങി. ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫുലാനുൻ യസുബ്ബു സ്വഹാബക, അങ്ങയുടെ സഹാബിമാരെ ചീത്ത പറയുന്ന ഒരു മനുഷ്യനുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, മിൻ അസ്ഹാബി, എന്റെ സഹാബിമാരെ ചീത്ത പറയേ? അല്ലാഹ്, അതേ അബൂബക്കറിൻ ഉമർ, സിദ്ദീഖ് എന്നവരെയും ഉമർ ഫാറൂഖ് എന്നവരെയും ചീത്ത പറയുന്നുണ്ട് നബിയെ. ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്, ലോകപ്രസിദ്ധമായ സംഭവം. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഖുദ്ഹ ഹാദിഹിൽ മിദിയ ഫദ്ബഹു ബിഹാ, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ആ മനുഷ്യനെ ഇതാ ഈ മിദിയ, ചെറിയ കത്തിക്കാണ് മിദിയ, ഇതങ്ങ് എടുത്തോ, കഴുത്തരങ്ങ് വെച്ചു കൊടുക്ക്, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഇയാളുടെ കഴുത്തരങ്ങ് വെച്ചു കൊടുക്ക് എന്ന് ഹബീബനോട് സ്വപ്നത്തിൽ പറഞ്ഞു. ഞാനിതെടുത്തു, ഇയാളെ കടത്തി, കഴുത്തിന് ഞാൻ അങ്ങ് അറുത്തു. എന്റെ കയ്യിൽ ചോര വന്നപ്പോ ഞാൻ മണ്ണിൽ എന്റെ കൈ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ അങ്ങ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. നോക്കുമ്പോ എന്റെ അയൽവാസിയുടെ പുരയിൽ നിന്ന് അട്ടഹാസം കേൾക്കുന്നുണ്ട്. ഉണർന്ന പാടെ സുബഹിനേരം തൊട്ടടുത്ത പുരയിൽ ഈ ചീത്ത പറഞ്ഞ മനുഷ്യന്റെ പുരയിൽ നിന്ന് ഭയങ്കര അട്ടഹാസം. അവിടെ ചെന്ന് ചോദിച്ചു, മാ ഹാദ സുറാ, എന്താണ് ഇവിടെ അട്ടഹാസം എന്ന് ചോദിച്ചു. മാത് ഫുലാനുൻ മാത് ഫുജാ, ഈ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുവിടെ എന്ന് പറഞ്ഞു വീട്ടുകാർ. ആര്? തലേന്ന് സിദ്ദീഖിനെ ഉമർ തങ്ങളും ചീത്ത പറഞ്ഞ ആൾ. ഫലമ്മ അസ്ബഹന, നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോ ഫഇദാ ഖത്തുൻ മൗദിഅ ദബ്ഹി, കഴുത്തിൽ അറുത്തതിന്റെ അടയാളം ആ മനുഷ്യന്റെ കഴുത്തിൽ ഞങ്ങൾ കണ്ടു എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ്. പെട്ടെന്ന് മരിച്ചു എന്നാ പരക്കാർക്ക് കണ്ടത്, സ്വപ്നത്തിൽ അർക്കാൻ പറഞ്ഞിട്ടുണ്ട്. നടന്നത് തൊട്ടടുത്ത പുരയിൽ. ഒരാത്മാവ് മറ്റൊരാത്മാവിൽ ചെലുത്തുന്ന സ്വാധീനമാണിതെന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചു. ഇത് മാത്രം ഒന്ന് മാത്രമല്ല മുഅ്മിനെ. മഹാനായ മുഅർഖും ഹദീസ് പണ്ഡിതനുമാണ് മഹാനായ ഇബ്ൻ അബി ദുന്യ തങ്ങൾ. അവരുടെ കിതാബുണ്ട് കിതാബുൽ മനാമാത്ത്, സ്വഹീഹായ സംഭവങ്ങൾ മാത്രം ഉദ്ധരിച്ചിട്ടുള്ള കിതാബ. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖുറൈശുകളിൽപ്പെട്ട വലിയൊരു ശൈഖായ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ടവർ ഷാമിൽ ഒരു മനുഷ്യനെ കണ്ട കഥ പറഞ്ഞിട്ടുണ്ട്. ഷാം എന്ന് പറഞ്ഞ ഇന്നത്തെ ഫലസ്തീൻ അല്ലെങ്കിൽ സിറിയ, അവിടേക്കാണ് മുമ്പ് ഷാം എന്ന് പറയാം. ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം നല്ല വെളുപ്പും മറ്റൊരു ഭാഗം നല്ല കറുപ്പും. ചോദിച്ചു, അവര് അദ്ദേഹം മുഖം അങ്ങനെ പൊത്തി പിടിച്ചാ നടക്കുന്നത്, ഒരു ഭാഗം കറുപ്പാണ് ഒരു ഭാഗം നല്ല നിറവും, എന്തേ നിങ്ങള് എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. മക്കയിലേക്ക് വന്നതാ ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ് ഇയാളെ കണ്ടപ്പോ. ഈ ഹറമിലൊക്കെ ചൊല്ലും ഭയങ്കര അത്ഭുതങ്ങൾ കാണും, ഒരുപാട് ആളുകൾ, അത്ഭുതങ്ങൾ അവിടെ കാണാൻ പറ്റും. അള്ളാഹിനോട് ചോദിക്കണം, അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ചോദിക്കണം എന്നാ. പടച്ചവനെ, എന്റെ ഈമാൻ വർദ്ധിക്കാൻ എന്തെങ്കിലും കാണിച്ചു തരയണമേ എന്ന് ചോദിക്കണമെന്നാണ്. ഉംറക്ക് ചൊല്ലുമ്പോ ചോദിച്ചാ അള്ളാഹു തരുന്നാണ്. അള്ളാഹു ചില ചിലതിനങ്ങ് മുട്ടിച്ചു തരാണ്.
മനസ്സിലൊരു ആഗ്രഹം പടച്ചവനോട് പറയുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില റൂഹുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇവിടെ ഒരാൾ ഇതിൽ പോകുമെന്നും അദ്ദേഹത്തിൽ നടന്നു പോകുന്നൊക്കെ തോന്നിപ്പിക്കുന്ന പോലല്ലേ നമ്മൾ പോയിരിക്കുകയാണ്. യാ അല്ലാഹ്, ഇത് റൂഹ് റൂഹിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധിപ്പിക്കുന്നുണ്ടാകാം, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കറാമത്തായിട്ട് പറയല്ല, അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കണം. ഹറമിലൊക്കെ വലിയ വലിയ ആൾക്കാർ വരും, അവിടെ വന്ന് നിസ്കരിച്ചു പോകുന്ന ആളുകൾ, തവാഫിന് ഉംറക്ക് ഹജ്ജിന് വേണ്ടി വരുന്നവർ, അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും. ഖുറൈശിയായ ശൈഖ് ഇങ്ങനെ ഒരാളുടെ മുഖം ഇങ്ങനെ കറുത്ത് ഒരു ഭാഗം വെളുത്തിരിക്കുമ്പോൾ ചോദിച്ചതാ, അല്ല സഹോദര എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. ഹറമില സംഭവം നടക്കുന്നത്, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ട്, എന്നോട് ആര് ചോദിച്ചാലും ഈ കഥ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ അള്ളാഹിനോട് സത്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തരാം. എന്റെ മുഖം ഒരു ഭാഗം ഇങ്ങനെ കറുത്തു പോകാൻ കാരണം എന്തെന്നല്ലേ അറിയേണ്ടത്? ഞാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് ചീത്ത പറയുന്ന ആളായിരുന്നു. ഒരാൾക്ക് അങ്ങനെ ജോലി ചീത്ത പറയല, അലി റളിയല്ലാഹു അൻഹു ചീത്ത പറയാനാണ് അദ്ദേഹത്തിന്റെ ജോലി. ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ സ്വപ്നത്തിൽ ഒരാൾ എന്റെ മുമ്പിലേക്ക് വന്നു, എന്നോട് പറഞ്ഞു, അൻത സാഹിബുൽ വഖീഅതി ഫിയ, നീ എന്നെങ്ങനെ ചീത്ത പറയുന്ന ആളാണല്ലേ എന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മുഖത്തിന് ഒരറ്റടിയാണ്. നേരം വെളുത്ത് നോക്കുമ്പോ ഈ കറുപ്പ് പിന്നെ എന്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല, ഞാൻ പിന്നെ ആ പണി നിർത്തി തൗബ ചെയ്ത് മടങ്ങി എന്ന് ഈ മനുഷ്യൻ ഖുറൈശിയായ ഒരു ശൈഖിനോട് പറഞ്ഞത് അല്ലാമ ഇബ്നു അബി ദുന്യ അവരുടെ മനാമാത്തിൽ ഉദ്ധരിക്കുകയാണ്. സ്വപ്നത്തിൽ കണ്ടൊരു സംഭവം അടി കിട്ടി എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് കാണാനാണ്. സിദ്ദീഖ് അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ, ഒരു മനുഷ്യന്റെ കണ്ണ് ചുഴന്നു വന്നൊരു അനുഭവം വേറുണ്ടായിട്ടുണ്ട്. യാ അല്ലാഹ്, അത് മദീനത്തെ പള്ളിയിൽ ഒരു ഇമാമുണ്ട്, മഹാനായ അബുൽ ഹസൻ അൽ മത്തലബി റഹിമഹുല്ലാ, ഇമാമു മസ്ജിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ഖൈറുവാനിയുടെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. മദീനത്തെ പള്ളിയിലെ ഒരു ഇമാം മഹാനായ അബുൽ ഹസൻ അൽ മത്തലബി അവര് പറയാണ്, ഞാൻ മദീനയിൽ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട്. കാന റജുലുൻ യസുബ്ബു അബാ ബക്രിൻ വഉമർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ തങ്ങളെയും ചീത്ത പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഒരാളിങ്ങനെ വരുന്നുണ്ട്, കണ്ണിങ്ങനെ കവിളിലേക്ക് ചാടിയിട്ടുണ്ട്, രണ്ട് കണ്ണും പൊട്ടിയൊലിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, സഹോദര എന്തേ പോയി കണ്ണിന് പറ്റിയത്, മാ ഖിസ്സതുക്, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? പറഞ്ഞു, റഅയ്തുൽ ബാരിഹത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. വഅലിയുൻ ബൈന യദൈ, അലി തങ്ങൾ നബിയുടെ കൂടെയുണ്ട്. വമഅഹു അബൂബക്കറും ഉമർ, സിദ്ദീഖ് എന്നവരും ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഫഖാല, അവർ ചോദിച്ചു, രണ്ടുപേരും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യനാണ് നബിയെ ഞങ്ങളെ ചീത്ത പറയാറുള്ളത്. ആര് പറഞ്ഞു? സിദ്ദീഖ് എന്നൊരു ഉമർദങ്ങളും ഈ ആളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. അപ്പൊ എന്നോട് നബി തങ്ങൾ ചോദിച്ചു, മൻ അമറക ബിഹാദായ അബാ ഖൈസ്, ഇയാളുടെ പേര് അബാ ഖൈസ് എന്നാ, അബാ ഖൈസ്, സിദ്ദീഖ് എന്നവരെയും ഉമർദങ്ങളും ചീത്ത പറയാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അപ്പൊ ഷിയാക്കൾ അലി തങ്ങളുടെ പക്ഷക്കാരാന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റത്തെ ഇല്ലാത്ത വിധേയത്വം പറഞ്ഞുണ്ടാക്കിയിട്ട് ആ സിദ്ദീഖ് എന്നവരെ ഉമർദങ്ങൾ ഈ ചീത്ത പറയേണ്ടത്. ഇയാൾ എന്ത് പറഞ്ഞു? കുൽത്തു നബിയോട് ഞാൻ പറഞ്ഞു, അലിയുൻ, അലി റളിയല്ലാഹു പറഞ്ഞത് അവരൊക്കെ ചീത്ത പറയാൻ. ഞാൻ അലി തങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചു, അലി തങ്ങളിന്റെ അടുത്ത് കണ്ണ് നീറ്റു വന്നു, തള്ളവിരലും ചൂണ്ടുവിരലും കണ്ണിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ഈ പറഞ്ഞത് നുണയാണെങ്കിൽ നിന്റെ കണ്ണുള്ള പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരൊറ്റ കുത്താണ് എന്റെ കണ്ണിന് എഴുന്നേറ്റപ്പ എന്റെ കണ്ണ് പൊട്ടിച്ചാടിയിരിക്കുകയാണ്. ഇത് മദീനത്തെ പള്ളിയിലെ ഇമാം അബു ഹസൻ അൽ മത്തലബി റഹ്മഹുല്ലാ കണ്ണുകൊണ്ട് കണ്ട അനുഭവം ഇമാം ഖൈറുവാനി തങ്ങൾ ഉദ്ധരിക്കിയ കിതാബുൽ ഇസ്താനിൽ. സുബ്ഹാനല്ലാഹ്, സ്വപ്നത്തിലാ കണ്ടത്, എണീറ്റ് നോക്കുമ്പോൾ ഇവിടെ ഇത് തഅ്സീറു റൂഹി ഫിർ റൂഹ്, ഒരാത്മാവ് മരിച്ചുപോയ സ്വഹാബത്തിന്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ സ്വപ്നത്തിൽ ആത്മാവ് ശരീരത്തോട് വിട പറയുമ്പോൾ ആ റൂഹിൽ ചെയ്യുന്ന ഇടപെടൽ ഭൗതിക ശരീരത്തിൽ അള്ളാഹു നടത്തി കൊടുക്കുകയാണ്. ഇത് ലോകത്ത് സംഭവിക്കുന്നുണ്ട്.